ഈ സഭാ പ്രശ്നം സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന സാഹചര്യമെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചു അതായത് ഇപ്പോൾ രണ്ട് കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഒന്ന് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധിയാണ് സുപ്രീം കോടതിയിലെ വിധി പ്രകാരം സഭയിൽ സഭയെന്ന് പറയുന്നതൊരു ഒരു ട്രസ്റ്റാണ് ആ ട്രസ്റ്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വിഭജിച്ച് കൊടുക്കാൻ അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അവിടെ ആകെപ്പാട് ചെയ്യാവുന്നത് സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയനുസരിച്ച് ഇത് നാടിൻ്റെ നിയമമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ സഭ ഐക്യത്തിലേക്ക് വരിക എന്നതാണ് അതുവഴി അവർക്കൊന്നും നഷ്ടപ്പെടുകയല്ല അവരുടെ അവകാശങ്ങൾ ഇടവക തോറും സഭയിലും സ്ഥാപിച്ചു കിട്ടുകയാണ് എങ്ങനെയോ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇവിടെ ജനഹിത സഭയിൽ വിഭജനം നടത്തണം എന്ന് പറയുന്നത് അവർക്ക് നിയമപരമായി സാധ്യതയുമില്ല അതുവഴി അവർക്ക് വരുന്നത് നഷ്ടവുമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഈ സഭ യോജിച്ച് പോകണം അതിനുള്ള അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ് അത് ആർക്കും എതിരല്ല നേരെ മറിച്ച് തർക്കങ്ങൾ സംബന്ധിച്ചുള്ള വളരെ വിശദമായ പഠനത്തിന് ശേഷമുള്ളൊരു പരിഹാരമാണ് ആ പരിഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ യോജിച്ച് പോകണം എന്നത് മാത്രമാണ് അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ സഭ നിലനിൽക്കുന്ന ഭരണഘടനയുടെ ഉള്ളിൽ ഈ പ്രശ്നം തീരണമെന്നാണ് ഈ ഭരണഘടന അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ എഴുപത്തി നാല് വരെ ഈ സഭയിൽ നിലനിന്നിരുന്ന് അതിനു വിധേയമായി സഭ ഭരിക്കപ്പെട്ട ഒന്നാണ് തൊണ്ണൂറ്റഞ്ചിന് ശേഷം അവിടുത്തെ മെത്രാ പോലീത്തമാരെല്ലാം അംഗീകരിച്ച ഭരണഘടനയാണ് മാത്രമല്ല ഈ ഭരണഘടന സാധാരണഗതിയിൽ പ്രകാരം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വാദികളാണ് എന്നാൽ അതിന് പകരമായി പ്രതികളായ പത്രേർക്കീസ് കക്ഷിക്കാർ രണ്ടായിരത്തി ഒന്നിൽ ഈ കോടതി വിധി കോടതിയിൽ മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം എല്ലാ പള്ളികളും ഭരിക്കപ്പെടണമെന്ന് പള്ളികളുടെ എണ്ണം അവരുടെ പേരും കൊടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലും അവർ കൊടുത്ത അഫിഡവിറ്റിൻ്റെയും അതുപോലെ തന്നെ എക്സിക്യൂഷൻ പെറ്റീഷൻ്റെയും അടിസ്ഥാനത്തിൽ ആ ചുമ ആ അതിൻ്റെ അത് അവരെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് നിയമപരമായും ധാർമ്മികമായും ശരിയായ നിലപാടല്ല ഞങ്ങൾ പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് കാലത്ത് തന്നെ ഇത് അംഗീകരിച്ച് അവരുടെ അവകാശങ്ങൾ ഈ സഭയിൽ നിലനിർത്തി സഭ ഒന്നായി സഭയൊന്നായിത്തീരണം ശാന്തിയും സമാധാനവുമുള്ള ഒരു പുതുവർഷത്തിലേക്കുള്ള തുടക്കമായി ഇത് മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ വിവരം തന്നെയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്തും അന്ന് അവതരിപ്പിച്ചത് അവർ അന്നും ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഏതായാലും ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിലെങ്കിലും ഈ പ്രശ്നങ്ങൾ അംഗീകരിച്ച് ഈ സഭയൊന്നാവുകയും അതുവഴി ഞാൻ പറഞ്ഞ അവരുടെ അവകാശങ്ങളെല്ലാം സ്ഥാപിക്കപ്പെടുകയും ആണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഏതായാലും പ്രധാനമന്ത്രി ഈ കേരളത്തിലെ ഈ പ്രശ്നത്തെപ്പറ്റി അറിയുകയും ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി വളരുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രയാസം അല്ലെങ്കിൽ ഉത്കണ്ഠ മനസ്സിലാക്കി ഞങ്ങൾ വിളിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ പ്രധാനമന്ത്രി ഇതുപോലൊരു ആവശ്യം ഞങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അത് വളരെ ശ്രദ്ധയോടെ കേട്ടു എനിക്ക് തോന്നുന്നത് അവ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മറ്റ് ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ചർച്ചയിൽ ഈ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത ഞങ്ങളുടെ ഗവർ ഗവർണർ ഞങ്ങളെ അക്കമ്പനി ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് മിസോറാം ഗവർണർ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഈ കാര്യത്തിലുള്ള പ്രത്യേകമായ താല്പര്യവും ഞങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന അടിസ്ഥാനപരമായ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ജുഡീഷ്യറി തീരുമാനം നാടിൻ്റെ നിയമമാണ് എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹത്തിന് നമ്മളാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് അത് ഈ നാട്ടിൽ നടക്കണം എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന സൂചനയാണുള്ളത് തുറന്ന് അദ്ദേഹം അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ മറ്റവരും ആയിട്ട് സംസാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു നിലപാടിലേക്ക് വരികയും അവരെ ഇക്കാര്യത്തിലേക്ക് പെസ്വേഡ് ചെയ്യുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത ഈ സഭ സഭയിൽ അവർക്കുള്ള അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നത് നിയമരഹിതമായ വഴിയിലൂടെയല്ല നേരെ മറിച്ച് നിയമാനുസൃതമായ വഴിയിലൂടെ അതായത് കോടതി വിധി അംഗീകരിച്ച് അവരുടെ അവകാശങ്ങൾ ഇടവകയിലും സഭയിലും സ്ഥാപിക്കപ്പെടുകയാണ് ശരിയായ വഴി ആ വഴി അവിടെ ഇരിക്കുമ്പോൾ റെഫറൻറ്റ് നടത്തുക എന്നൊക്കെ പറയുന്നത് അത് അംഗീകാരമില്ലാത്ത നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് കോടതി ഈ വിധി മാത്രമല്ല മലങ്കരസഭയിലെ വിധിയെ സംബന്ധിച്ചിടത്തോളം നൽകിയത് നേരെ മറിച്ച് ഈ വിധി പ്രകാരമല്ലാതെ പ്രശ്നം പരിഹരിക്കുവാൻ ഗവൺമെൻറ്റിനോൾ ഉൾപ്പെടെ അവകാശമില്ല എന്നുള്ള ഇഞ്ചങ്ഷൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഈ കോടതി വിധിക്ക് പുറത്ത് ഇതിനൊരു പരിഹാരമില്ല ഇത് കാര്യങ്ങൾ പഠിച്ച് സത്യത്തിൽ ഇതൊരു ഒരു എന്താണ് ഇതൊരു ഒരു ഒത്തുതീർപ്പ് കൂടിയാണ് അപ്പോൾ അതിനോട് സഹകരിക്കുവാനിൻ്റെ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട് നമുക്കറിയാമല്ലോ അയോധ്യയിലെ പ്രശ്നം തീർന്നു കഴിഞ്ഞപ്പോൾ വഖഫ് ബോർഡ് അംഗങ്ങൾ അത് അംഗീകരിച്ചുവെന്ന് മാത്രമല്ല അവർ അവിടെ നടന്ന ചടങ്ങിൽ വന്ന് പങ്കെടുക്കുവാനും സന്മനസ് കാണിച്ചു അപ്പം ജുഡീഷ്യറിയുടെ തീരുമാനം ഒരു ജനാധിപത്യത്തിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് അതിൻ്റെ പ്രവർത്തനത്തിന് അതിന് ഫങ്ഷനിങ്ങിന് എപ്പോഴും ജുഡീഷ്യറിയുടെ തീരുമാനം വളരെ പ്രധാന അംഗീകരിക്കും അതിനോട് വിധേയത്വം പുലർത്തുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേറെ വഴി അന്വേഷിക്കുന്നതും വഴി കണ്ടുപിടിക്കുന്നതും ആ വഴിക്ക് വേണ്ടി ആരെയെങ്കിലുമൊക്കെ നിർബന്ധിക്കുന്നതും എല്ലാം തെറ്റായ കാര്യമാണ് പക്ഷേ ആത്യന്തികമായത് ഈ കോടതി വിധി അംഗീകരിക്കുന്ന വഴി അവർക്ക് നേട്ടമാണ് ഉണ്ടാകുന്നത് അതാണ് ഞാൻ അവർ മനസ്സിലാക്കാത്ത കാര്യം കാരണം ഇതുവരെ അവർക്ക് അവർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പള്ളികളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടുകയാണ് അവർ ഈ കോടതി വിധി അംഗീകരിക്കുന്നതോടുകൂടി അവരു അവരുടെ അവകാശമുള്ള തീരുകയാണ് അതെന്താണിവർ തിരിച്ചറിയാത്തതെന്നാണ് എനിക്കിതുവരെ മനസ്സിലാകാ മലകരസഭയ്ക്ക് തിരിച്ചറിയാൻ മനസ്സിലാകാത്ത കാര്യം അത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പങ്കിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുക എന്നുള്ളതല്ല നേരെ മറിച്ച് അവർക്ക് അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ഈ ഒരു സഭാ സമൂഹത്തെ ഒന്നാക്കി തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ രഹസ്യ അജണ്ടകളുമായി സഭയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുടെ ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വിജയമാണ് ഇപ്പോൾ അവരുടെ ഇടയിൽ കാണുന്നത് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇതിനകത്ത് വിശ്വാസത്തിൻ്റെ കാര്യമൊന്നും സർക്കാർ പറഞ്ഞിട്ടില്ല അല്ല കോടതി പറഞ്ഞിട്ടില്ല രണ്ട് കാര്യം നമ്മൾ ഓർക്കണം ഇത് അമ്പത്തി എട്ട് മുതൽ മുമ്പും ഈ വിശ്വാസത്തിൻ്റെ കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അമ്പത്തെട്ട് മുതൽ എഴുപത്തി നാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് അന്ന് എല്ലാവരും ഇതിൽ സന്തോഷകാരായിരുന്നു അവിടെ ഈ ഭരണഘടനയ്ക്ക് ഒരു കുഴപ്പമുള്ളതായിട്ട് അവർക്ക് ആർക്കും രണ്ട് കൂട്ടർക്കും തോന്നിയില്ല അവർ രണ്ടുപേരും യോജിച്ച് ഭരിച്ച ഒരു കാലഘട്ടമാണ് തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം നമ്മൾ പറയാൻ ശ്രദ്ധിക്കണം തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം അന്ന് പാർട്ടി വിഭാഗത്തിലുണ്ടായിരുന്ന എല്ലാ മെത്രാ പോലീസന്മാരും ഈ കോടതി വിധി അംഗീകരി ഭരണഘടനയെ അംഗീകരിച്ചാണ് അന്നേരം വിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു ശേഷം അതായത് പറഞ്ഞു ശ്രേഷ്ഠ ബാബായുടെ നേതൃത്വത്തിൽ ഈ മുപ്പത്തിനാലിലെ ഭരണഘടന മലങ്കര സഭയിലെ സകല പള്ളികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തവരാണ് ഇപ്പം എങ്ങനെയാണ് തിരിച്ച് പറയാൻ ധാർമ്മികമായും നിയമപരമായും തെറ്റായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്തിനാണ് അവരുടെ അവരുടെ സ്ഥാനം അപകടത്തിലാകുമെന്നൊരു സമയത്ത് അവർ കോടതി വിധി അംഗീകരിച്ചു ഭരണഘടനയെ അംഗീകരിച്ചു ഇന്ന് ജനങ്ങൾക്ക് അവകാശം കിട്ടുന്ന സമയത്ത് അവർക്ക് അവകാശത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി വളരെ ആസൂത്രിതമായതിനെ നേതൃത്വം ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ് അത് ജനങ്ങൾ തിരിച്ചറിയണത് കാരണം ഇന്ന് അവർക്ക് ഭരണഘടനയെ അംഗീകരിച്ച് അവരവരുടെ ഇടവകളിൽ ഇടവകകളിൽ അവർക്ക് വീണ്ടും സ്ഥാനം ലഭിക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ പിണിയാളുകളെ നഷ്ടപ്പെടുക ഭയമാണ് അതാണ് ഇവർക്ക് ഈ നേതൃത്വത്തിനുള്ള തകരാറ് കൂടെയുള്ള ജനങ്ങളുടെ നന്മയാണ് യഥാർത്ഥമായ ശു നല്ല 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 മനസ്സുള്ള നേതൃത്വം ആഗ്രഹിക്കുന്നത് അവരുടെ തകർച്ചയല്ല അവരുടെ നഷ്ടപ്പെടുകയല്ല ഇന്ന് അവരെ കൊണ്ട് മാറി പള്ളി വെപ്പിച്ച് അതിനുള്ള കാശ് മുഴുവൻ പണം മുഴുവൻ അതിനുവേണ്ടി ചിലവഴിച്ച് അവരുടെ കൂട്ടനിർത്തുവാനുള്ള വളരെ തെറ്റായ ആസൂത്രിതമായ ശ്രമത്തിന് സാധു ജനങ്ങൾ വഴിപ്പെടുന്ന സാഹചര്യമാണ് സഭയൊന്നിച്ചാൽ ജനങ്ങൾക്ക് അവരുടെ നഷ്ടപ്പെടുന്നതായ സകല അവകാശങ്ങളും വീണ്ടും കിട്ടും അവരൊന്നിച്ച് പോകും ഈ സഭയ്ക്ക് വളർച്ചയുണ്ട് സാക്ഷ്യമുണ്ട് നാളെ പറ്റി ചിന്തിക്കുവാൻ സാധിക്കും ഒന്നുമില്ല പ്രത്യേകിച്ചില്ല അദ്ദേഹത്തെ അദ്ദേഹം എന്താണ് ഈ പ്രശ്നങ്ങളുണ്ടല്ലോ എന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സഹായിക്കുക ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ല അദ്ദേഹം നിർദ്ദേശം വെക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ മാത്രമേ അദ്ദേഹം കേട്ടോളല്ലോ ഇനി മറ്റേ ഗ്രൂപ്പിനെയും കേൾക്കാനായിട്ട് അദ്ദേഹം വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നു അപ്പം എന്തെങ്കിലും വെക്കണമെങ്കിൽ തന്നെ അവരോട് കേൾക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ കയറി ഒരു നിർദ്ദേശം വെക്കുക എന്ന പ്രയാസമാണല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഭംഗിയായി വളരെ ശ്രദ്ധയോടെ അദ്ദേഹം ക്ഷമയോടെ കേട്ടു ചില അദ്ദേഹത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ മനസ്സിലെ ചിന്ത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികളെ മാനിച്ചു പോകുന്നത് നല്ലതായിരിക്കും എന്നൊരു ചിന്തയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നാളെ മറ്റവരെയും കണ്ടതിന് ശേഷം അദ്ദേഹം എന്താണ് പറയുന്നത് വളരെ ചുരുക്കമായിട്ട് ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നത് നടക്കുന്നതല്ല എന്താണ് നമ്മുക്കുള്ള നമ്മുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് സഭ സഭയൊന്നായിരിക്കണം സഭയൊന്നായിരിക്കുന്നതിന്റെ മാനദണ്ഡം കോടതി വിധിയാകണം കോടതി വിധിയോടൊപ്പം തന്നെ കോടതി നിർദ്ദേശിക്കുന്ന ഭരണഘടനയോട് വിധേയപ്പെട്ട് ഈ സഭയൊന്നാകണം ഇതല്ലാതെ ഞങ്ങൾ അതിനകത്ത് വേറെ ഒന്നും എഴുതിയിട്ടില്ല അപ്പോ ഇത് അതായത് അടിസ്ഥാനപരമായ സഭയുടെ സ്റ്റാൻഡ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രം ചർച്ചിന്റെ സ്റ്റാൻഡ് റിട്ടേൺ ആയിട്ട് കൂടി കൊടുത്തു വളരെ ബ്രീഫായിരിക്കുന്നവരോട് ഒന്നും തന്നെ അദ്ദേഹം സംസാരിച്ചില്ല ചർച്ചയുടെ കാര്യമൊന്നും പറഞ്ഞു അല്ല അത് അത് ഭാവി നടക്കുന്ന കാര്യല്ല നമ്മൾ അന്നത്തെ സമയങ്ങൾ തീർച്ചയായിട്ടും ഒന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഞങ്ങളെ വിളിച്ചത് അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചു ഇന്നത്തെ സംസാരം ഏകദേശം കഴിയുകയും ചെയ്തു ഞങ്ങൾ മനസ്സിലാക്കുന്നത് നാളെ തന്നെ ഞങ്ങളുടെ മറുഭാഗത്തെ കൂടി വിളിക്കുന്നുണ്ട് അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ യാതൊരു വ്യക്തതയും ഇല്ല ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ അതിനു മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനത്തിന് വിളിക്കുമ്പോൾ മുമ്പേ തിരുമേനി പറഞ്ഞതുപോലെ അത് ഉചിതമായി അതിനോട് ഞങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും അവകാശ സംരക്ഷണം അത് സമ്മ ഈ തരത്തിൽ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തി നിയമത്തിനെതിരെ നടപടി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് അത് അത്യത്യന്തം അധാർമികമാണ് നിയമവിരുദ്ധമാണ് കാരണം വളരെ കൃത്യമായി അൻപത് കൊല്ലത്തെ കേസിന് ശേഷം വളരെ വില ഒരു വിലയിരുത്തി ആ വിഷയം സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഒരു പരിഹാരമാർഗമാണ് അതിനെതിരെ അതിനെതിരെ നിയമം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് അതിൽ അതിൽ വലിയൊരു അരാജകത്വ സൃഷ്ടിക്കുള്ള ശ്രമം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം വ്യക്തമായി പരി ഇതിന് പരിഹാരം ഉണ്ടാകുകയും ആ പരിഹാരത്തിലൂടെ ഒരു കൂട്ടർ പുറത്തു പോവുകയല്ല അവർക്ക് കൂടി നിയമസ്ഥാപനത്തിനുള്ള സാധ്യത നൽകുകയും ചെയ്തിട്ട് അതിനെതിരെ നിയമം സൃഷ്ടിക്കുവാനായിട്ട് സർക്കാരിനെ നിർബന്ധിക്കുന്ന ഒരു സമീപനത്തിന് അതിന് നമുക്ക് ഒരിക്കലും നീതീകരണം കണ്ടെത്താനൊക്കില്ല നമ്മൾ പറയുന്ന ഒരു നമ്മൾ പറയുന്ന ഇവരെ ഞങ്ങൾക്ക് വേണ്ട ഇവരെ കൂട്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നിയമം അങ്ങനെ ഒരു പറയുന്നെങ്കിലും അർത്ഥമുണ്ട് ഇത് അങ്ങനെ മലങ്കര സഭ ഒരിക്കലും പറയുന്നില്ല ഈ ഭരണഘടനയ്ക്കുള്ളിൽ ജുഡീഷ്യറിയുടെ തീരുമാനത്തിനുള്ളിൽ ഈ സഭ ഒന്നാകണം എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ എന്ത് നിയമമാണ് സൃഷ്ടിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഇപ്പോഴുണ്ടായ വിധിയുടെ ആദ്യ ഭാഗത്ത് കോടതി രണ്ട് പക്ഷിയോടും ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഈ കോടതിയിലല്ലാതെ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഇത് സ്വീകരിച്ചുകൂടെ ഞങ്ങൾക്ക് തർക്കം പരിഹരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ ഭംഗിയായി കോടതിയോട് പറഞ്ഞതാണ് കോടതി എന്ത് വാദം കേട്ട് കോടതി എന്ത് വിധി കൽപ്പിക്കുന്നുവോ അത് ഞങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് രേഖാപരമായിട്ട് പറഞ്ഞ് കൊടുത്ത ആളുകളാണ് അവർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ടും സമ്മതമായിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ കോടതിയോടും കോടതിയുടെ കാര്യത്തിൽ സമ്മതമായിരുന്നു വേറെ ഏത് ചർച്ച നടത്ത നടത്തിയുള്ളതും സമ്മതമായിരുന്നു പക്ഷേ അവരങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആകണമെങ്കിൽ കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞു കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ അത് നടപ്പിലാക്കുന്ന വിഷയം വന്നപ്പോൾ അടുത്ത ഒരു നിയമം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ സാങ്കേതികത നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഒരു കോടതി വിധി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ പറയുന്ന ഒരു നിയമമാണ് ആ നിയമം നടപ്പിലാക്കാൻ ഇപ്പം ഞങ്ങൾ സമ്മതിക്കുകയല്ല ഇനി ഒരു പുതിയ നിയമം ഉണ്ടാകണം എന്ന് പറഞ്ഞ് വരുന്നത് പുതിയ നിയമം ഉണ്ടാക്കി സമാധാനം ഉണ്ടാക്കാനാണോ അതോ വീണ്ടും സഭയിലും സംസ്ഥാനത്തിലും അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് കുറിച്ച് ആലോചിക്കണം ഒരരാജകത്വം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വളരെ വ്യക്തമായ രീതിയിൽ സുപ്രീം കോടതി ഒരു വിധിന്യായം നൽകിയിരിക്കുന്നത് ഇനി പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ വർധിച്ച് ദീർഘകാല വ്യവഹാരങ്ങളിലേക്ക് പോയി ഇങ്ങനെ അടിച്ചു പിരിഞ്ഞ് നടന്നു പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പുതിയ നിയമം വേണം വേണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോട കോടതി വിധിയിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് എങ്ങനെയാണിത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ വ്യക്തമായി നൽകിയിരിക്കുമ്പോൾ അത് പാലിക്കുവാനായിട്ട് ഒരു മനസ്സ് പോലും കാണിക്കാതെ ഒരു മനസ്സ് പോലും കാണിക്കാതെ ഇനി ഒരു പുതിയ നിയമം വേണം എന്ന് പറയുമ്പോൾ അടുത്ത നീണ്ട കാലങ്ങളിൽ ഏകദേശം നൂറു വർഷം പഴക്കമുള്ള ഒരു വ്യവഹാരമാണിത് ഇനി അടുത്ത ഒരു നൂറ് വർഷം കൂടി അടുത്ത തലമുറകളെ കൂടി നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പുതിയ നിയമനിർമ്മാണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ശരിയാവുകയില്ല എന്ന് ഞങ്ങൾ പറയുന്നത് അതെ ഒരു കാര്യം തീർത്തുകൊണ്ടെ ഇതിനകത്ത് ഈ നിയമനിർമ്മാണത്തിന് സാധുതയില്ല എന്നൊരു വസ്തുത സാധുതയില്ലാത്ത കാര്യത്തിന് സർക്കാരിനെ നിർബന്ധിക്കുന്ന അതിലും വലിയ അധർമ്മം അതെ തീർച്ചയായും അതാണ് അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുപോലെ പത്രക്കീസ് വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷ നൽകുകയാണ് ഈ വൈരാഗ്യം പിന്നെ വർദ്ധിപ്പിക്കുകയാണ് കാരണം ഇതിന് ഇത്തരത്തിലുള്ള നിയമം സൃഷ്ടിക്കുവാൻ സർക്കാരിന് സാധിക്കുകയില്ല കാരണം കോടതി വിധിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ തന്നിരിക്കുന്ന വിധിക്കപ്പുറമായി ഇതിന് ഈ ഉപരിയായോ ഇതിന് വിരുദ്ധമായോ ഒരു നട നിയമ നടപടികളുടെ പ്രശ്നം തീർക്കരുത് എന്ന് പറയുമ്പോൾ അതങ്ങനെ അങ്ങനെ പറ്റില്ല നിയമം സൃഷ്ടിക്കണമെന്ന് ഇവർ പറഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഒപ്പം തന്നെ അത് നടക്ക നടത്തും എന്ന് പ്രതീക്ഷ നൽകി ഈ ജനങ്ങളെ വീണ്ടും കൂട്ടത്തിൽ നിർത്തി ഈ വൈരാഗ്യം വർദ്ധിപ്പിക്കുകയാണ് നേരെ മറിച്ച് ഇനിയെങ്കിലും തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടതുണ്ട് ഈ കോടതി വിധിയിലൂടെ ഈ ഇവിടെ പാത്രർ കേസ് വിഭാഗത്തിനും കൂടി ിക്കുന്ന അവകാശാധികാരങ്ങൾ നഷ്ടപ്പെടുത്താതെ അവർ ഈ സഭയുടെ ഭാഗമായി തീർന്ന് അവരുടെ ഇടവകളും സഭയിലുള്ള അവകാശ സ്വാതന്ത്ര്യങ്ങളിലേക്ക് അനുഭവിക്കുവാനുള്ള സാധ്യതയും ഈ സഭയുടെ ഐക്യവും സംരക്ഷിക്കുവാൻ അവരെ പ്രേരിപ്പിക്കേണ്ട നേതൃത്വം അവരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നൊരു ഒരു ഒരു ദുസ് ദുരവസ്ഥയാണ് ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏട്ട് കാര്യങ്ങൾ വ്യക്തമായ ഇത് കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല പിന്നെ നിങ്ങളെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാത്തോ താങ്ക് യു സോ മച്ച്